ഈ വിഷയത്തിൽ ധൂർത്താണോ എന്ന് നേരിട്ടുള്ള ചോദ്യത്തിന് ധൂർത്തല്ല എന്നാണ് ഞാൻ എടുക്കാൻ പോകുന്ന നിലപാട് അതേസമയം തന്നെ ഈ വിഷയത്തിൽ വേണ്ടത്ര സുതാര്യത വേണം എന്ന നിലപാടും എനിക്കുണ്ട് കാരണം ഇത് രണ്ടും ഓവർലാപ്പായി പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് വീണ്ടും ധൂർത്തല്ല എന്ന് പറയുമ്പോൾ എനിക്കതിൽ ചില റിസർവേഷൻസ് ഉണ്ട് ഞാനത് രണ്ടാം ഘട്ടത്തിൽ പറയാം എന്തുകൊണ്ടാണ് ഇത് ധൂർത്തല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം നോക്കൂ ഞാൻ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് അത്ഭുതത്തോടെ കേട്ടിരിക്കായിരുന്നു അതിൽ ഉണ്ണി ആ കണക്കുകൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇത് ആയിരം കോടിയുടെയോ അഞ്ഞൂറ് കോടിയുടെയോ നൂറ് കോടിയുടെയോ പോലും ഒരു പരിപാടിയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ കേരളീയം ഒന്നാമത്തെ എഡീഷന് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എത്ര ചിലവായി നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകൾ പ്രകാരം എത്ര ചിലവാക്കി എന്നതിൻ്റെ കൃത്യമായ കണക്ക് നിയമസഭയിൽ സമർപ്പിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു സുതാര്യത കുറവുണ്ട് അത് തീർച്ചയായിട്ടും സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ് അക്കാര്യത്തിൽ എനിക്ക് ഒരേ എതിരഭിപ്രായവുമില്ല തീർച്ചയായിട്ടും അത് സുതാര്യമാവണം പക്ഷേ ഇരുപത്തിയേഴ് കോടി പതിനാല് ലക്ഷം രൂപയാണ് സർക്കാർ കേരളീയം ഒന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ധനവകുപ്പിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ സ്പോൺസർഷിപ്പായിട്ട് എത്ര പിരിഞ്ഞു കിട്ടി എന്ന ചോദ്യത്തിന് പതിനൊന്ന് കോടി എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിയേഴ് കോടി പിരിഞ്ഞു കിട്ടി പതിനൊന്ന് സ്പോൺസർഷിപ്പിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ കോടി രൂപയാണോ സർക്കാർ ഖജനാവിൽ ചെലവായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ഒന്നുകിൽ അനുമാനിക്കാം ഒന്നുകിൽ പതിനാറ് കോടി ചിലവായി അതല്ലെങ്കിൽ പരമാവധി മുപ്പത്തിയെട്ട് കോടി രൂപ ചിലവായി അതായത് പരമാവധി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ചിലവായിരിക്കുന്നത് മിനിമം വന്നാൽ പതിനാറ് കോടി രൂപ ചിലവായിട്ടുണ്ടാവും സർക്കാർ ഖജനാവിൽ നിന്ന് എന്നതാണ് മുടക്കി നാലായിരത്തി ഒരുന്നൂറ് ആർട്ടിസ്റ്റുകളെ അണിനിരത്തി മുന്നൂറോളം കലാപരിപാടികളും ഇരുപത്തഞ്ചോളം വേദികളിൽ വ്യത്യസ്ത വൈജ്ഞാനികമായിട്ടുള്ള സാംസ്കാരികമായ പരിപാടികളും ഏഴു ദിവസം ഒരു നഗരത്തെ ഉത്സവ ആ നഗരത്തിൽ കാലെടുത്ത് കുത്താൻ പോലും ഇടമില്ലാത്ത വിധം വലിയ കൂടി ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് ഒരു ആൾക്കൂട്ടത്തെ അവിടെ എത്തിക്കാനും ആ ആൾക്കൂട്ടം ആ കലാപരിപാടി ആസ്വദിക്കുകയും അത് ആസ്വദിക്കുന്നത് വഴി താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് പോലും സാമ്പത്തികമായി ഗുണം ചെയ്യുന്ന തരത്തിലൊരു സാമ്പത്തിക സംക്രമണം ഉണ്ടാക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ കേരളീയ ത്തിന്റെ വിലയിരുത്തലായി ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളീയം കൊടിയിറങ്ങുമ്പോൾ ഇനി വീണ്ടും അതിന്റെ തുടർച്ചയുണ്ടാവുമെന്ന് സർക്കാർ എത്തുന്നത് കഴിഞ്ഞ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഈ വർഷവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കണക്ക് പറയാം കേരളത്തിൽ കുടിശ്ശികയുണ്ട് ഞാൻ സമ്മതിക്കുന്നു അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ വരുത്തിയിട്ടുണ്ട് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി കോടി രൂപ വേണം സർക്കാരിന് ഈ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ കേരളീയത്തിന്റെ ചെലവെത്രയാ കേരളത്തിന് പതിനാറ് കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവായതെങ്കിൽ ഇനി ഈ വരാൻ പോകുന്ന കേരളീയത്തിൽ ഒരു രൂപ പോലും കേരളത്തിന്റെ ധനകാര്യ വകുപ്പിൽ നിന്ന് ചെലവാവില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി സംഘാടക സമിതിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കുടിശ്ശികയിലേക്ക് ഈ കേരളീയം നടത്തുന്നത് വഴി ഒരു രൂപ പോലും അണ പൈസ പോലും നഷ്ടമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് കാരണം ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് നടക്കുക സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി പിന്തുണച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ വികസന മാതൃക നടക്കുന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പന്ത്രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മദർഷിപ്പിന്റെ വരവ് ഏറ്റവും വലിയ ഒരു പി പി പ്രോജക്റ്റ് ആണ് നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ കൂടിയാണ് വികസനത്തെ നടപ്പിലാക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വകാര്യ വ്യക്തികളുടെ കൂടി വികസന പദ്ധതിയിലേക്ക് മാറിയിട്ട് കാലങ്ങൾ ഏറെക്കുറെ ആയിട്ടുണ്ട് സ്പോൺസർഷിപ്പുകൾ ശേഖരിക്കുന്നു ആ സ്പോൺസർഷിപ്പുകൾ വഴി പരിപാടികൾ സംഘടിപ്പിക്കുന്നു എല്ലാ സർക്കാർ സംഘാടക പരിപാടികളിലും ഇത്തരം പൊതുജന പരിപാടികളിൽ അത് സംഘടിപ്പിക്കുന്നുണ്ട് ഓണം വാരാഘോഷം സ്വകാര്യ വ്യക്തികളല്ലേ ചാനലുകളല്ലേ സംഘടിപ്പിക്കുന്നത് ഓണം വാരാഘോഷത്തിൻ്റെ വിവിധ പരിപാടികളും ആയിട്ടാണ് നടത്തുന്നത് എല്ലാ ഉള്ള പരിപാടികൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട് പക്ഷേ അവിടുത്തെ പ്രശ്നം ഒരേ ഒരു വിഷയമായി ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതിനകത്തൊരു സുതാര്യത വേണം ആരൊക്കെയാണ് സ്പോൺസർഷി ഷിപ്പ് നടത്തിയിരിക്കുന്നത് ആർക്കൊക്കെയാണ് എത്രയാണ് ചിലവാക്കിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മറുപടി ആകരുത് ഒൻപത് മാസത്തിന് ശേഷവും നൽകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ വിഷയത്തിൽ ധൂർത്തല്ല എന്നതാണ് എൻ്റെ നിലപാടെങ്കിലും അതിൽ സുധാരൃത വേണം എന്നൊരു ആർഗ്യുമെന്റ് കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞെ ഇത് പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യമാകണമല്ലോ കോടതിക്കും ബോധ്യമായിട്ടില്ല ഈ കെ എസ് ആർ ടി സി പെൻഷൻ കേസ് പരിഗണിക്കുന്ന സമയത്ത് ചോദിച്ചതാണ് കേരളീയത്തിന് പണമുണ്ടല്ലോ കോടതിക്ക് തോന്നുകയാണ് ഈ കോടതിക്ക് തോന്നുന്നു എന്നുള്ളത് ഒരു പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമാണ് ഈ കോടതി എന്താ കോടതി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തതല്ലേ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു റെഫറൻസ് വന്നിട്ടുണ്ടല്ലോ മിനിസ്റ്റേഴ്സ് സൈക്കിൾ തിരിച്ചടിയാകും എന്നൊരു അഭിപ്രായം ഒരു സുപ്രീം കോടതി പറഞ്ഞു എന്തുകൊണ്ടത് ശരിയാണെന്നുണ്ടോ അതൊരു നിരീക്ഷണമാണ് സ്മൃതി നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന പ്രതീതി നിർമ്മാണത്തിലൂടെ കോടതിയും ഒരു പൊതുബോധത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം ചങ്ങമ്പുഴ ഇപ്പോൾ ആ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ കാശുമുടക്കേന്ദ്രാ നമ്മൾ പറയുന്നുണ്ടല്ലോ കലാപരിപാടികൾക്ക് കാശ് മുടക്കിയിട്ടുണ്ട് അതേപോലെ വൈജ്ഞാനികമായിട്ടുള്ള പരിപാടികൾക്ക് കാശ് മുടക്കിയിട്ടുണ്ട് ഇൻസ്റ്റലേഷൻസിന് കാശുമുടക്കിയിട്ടുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടെന്താണെന്ന് അറിയുമോ അട്ടപ്പാടിയിൽ നിന്ന് വന്നൊരു പക്ഷി വിഭവമാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അവിടെയുള്ള വിഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല അത് നമ്മളടക്കമുള്ള ചാനലുകളിൽ കൂടി പലതവണ സംപ്രേഷണം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരം ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഒരു മതേതരമായിട്ടുള്ള ഒരു ഒത്തുചേരലിന് ഫലപ്രദമാണ് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലിട്ടേക്ക് അവിടെ നമ്മൾ പുച്ഛിച്ചു തള്ളു എന്താ നിങ്ങൾ പറയൂ കുട്ടിക്ക് പെൻഷൻ കൊടുക്കാൻ ണോ ഈ കേരളീയം ഞാൻ ഈ ചോ ചോദ്യം കഴിഞ്ഞ നമ്മളെ ചർച്ചയിൽ ചോദിച്ചതാണ് നമ്മുടെ മുന്നിലിരുന്ന അതിഥികളോട് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പതിനാറ് കോടി രൂപ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ആ കണക്കുകൾ ഉറക്ക പറയുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പ്രതികൂലമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ ചില കണക്കുകൾ കൂടി ഉണ്ടല്ലോ അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം നിലവിൽ ഏകദേശം മൂവായിരത്തി കോടി രൂപയാണ് വിവിധ ഗ്രാൻഡുകളിൽ വിവിധ ഹെഡുകളിൽ ഓരോ ഹെഡുകളുണ്ട് ഞാനത് ചർച്ച ചെയ്യുന്ന അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ പറയാം എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ പ്രേക്ഷകരോട് പറയണം അതുകൊണ്ട് ഇതൊരു ധൂർത്താണോ എന്ന ചോദ്യത്തിന് എൻ്റെ ടേക്ക് ഇതൊരു ധൂർത്തല്ല എന്നുള്ളതാണ് പകരം അതൊരു സാംസ്കാരികമായിട്ടുള്ളൊരു ഇത്തരം കൂട്ടായ്മകളാണ് അത് കഴിഞ്ഞ തവണത്തെ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഓണം വാരാഘോഷം കഴിഞ്ഞ് ഉടനെ ഒരു കേരളീയത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു ഇത് ഡിസംബറിലാണ് സംഘടിപ്പിക്കുന്നത് നോക്കൂ നമ്മളിത് ചർച്ച ചെയ്തു ഈ ദിവസം ചൈനയിലൊരു വലിയ ഇൻ്റർനാഷണൽ ഗെറ്റുഗെതർ നടക്കുന്നുണ്ട് ഒരു വലിയ വേൾഡ് എക്സിബിഷൻ നടക്കുന്നുണ്ട് ആ എക്സിബിഷൻ ചൈനയെ തന്നെ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നടക്കും നമ്മുടെ ഈ മലബാറിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും ആളുകൾ ഈ ചൈനയിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ചൈനയിലെ ബിൽഡിംഗ് ഡെക്കറേഷൻ കോൺഫറൻസ് ആണ് അവിടെ കെട്ടിടങ്ങൾ നിർമ്മാണത്തിൻ്റെ പുതിയ ശൈലിയുമായി ബന്ധപ്പെട്ടൊരു ട്രേഡ് ഫെയർ നടക്കുക എട്ട് മുതൽ പതിനൊന്നാം തീയതി വരെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് മലേഷ്യയിൽ എട്ടാം തീയതി സമാപിച്ച ഒരു പരിപാടിയുണ്ട് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ലോക ലോകോത്തര മേളകളാണ് നോക്കൂ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറുകളുണ്ട് ഇപ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ ദുബായി ഷോക്കേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ദുബായിയുടെ സാധ്യതകളും കൾച്ചറും കൂടി നമ്മളിലേക്ക് പകരുന്നതാണ് ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ആഘോഷങ്ങൾ ശരിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി ചിറിക്കിടക്കുന്ന ആഘോഷ പരിപാടികളുണ്ട് വള്ളംകളി കാണാൻ ആളുകൾ വരും പക്ഷെ വള്ളംകളി കാണാൻ വരുന്ന ആളുകൾ ആ ഒരു സിംഗുലർ സ്പോട്ട് കഴിഞ്ഞതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുന്നത് പക്ഷേ അതേസമയം നോക്കൂ കേരളീയത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ കേരളത്തിന്റെ വളർച്ചാ വഴികളെ അത് ഈ വരുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ ലക്ഷം ആളുകൾക്ക് മുഴുവനായും അത് കൊടുക്കണമെന്നില്ല അതിന്റെയൊക്കെ പലതരം അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുക അതിലെ ആർട്ടിസ്റ്റിക് ഇൻസ്റ്റലേഷനിലൂടെ റിയാസ് കൊമുവിന്റേതായിരുന്നു അതിന്റെ ആർട്ട് ഡോക്യൂമെന്റേഷൻ ആ ആർട്ട് ഡോക്യുമെന്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലൂടെ നിങ്ങൾ നടക്കും നിങ്ങൾ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയിലൂടെ നടക്കും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ആദിവാസി സമൂഹങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് ഒരു ആന്ത്രപോളജിക്കലായിട്ടുള്ള ഒരു സ്കാനിങ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും അത് തികച്ചും വ്യത്യസ്തമാണ് എനിക്ക് അതിനാൽ എതിരഭിപ്രായം ഉണ്ട് അത് അങ്ങനെയല്ല അത് ഷോക്കേസ് ചെയ്യേണ്ടത് എങ്കിൽ പോലും അപ്പോൾ ആ അർത്ഥത്തിൽ പതിനാറ് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നമ്മുടെ കേരളം ഒന്നും ഒരു ധൂർത്തായിരുന്നില്ല ഒരു രൂപ പോലും മുടക്കാതെ കേരളീയം രണ്ടാമത്തെ തവണ ഷോ കേസ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പെൻഷൻ കൊടുക്കുന്നില്ലെന്നോ കാരുണ്യയ്ക്ക് പൈസയില്ല എന്ന് പറയുന്ന ആർഗ്യമെൻ്റേ അതിനകത്ത് ലോജിക്കലി നിലനിൽക്കുന്നതല്ല കാരണം സർക്കാരിൻ്റെ നിന്ന് പണം മുടക്കാത്ത ഒരു കാര്യത്തിൽ ധൂർത്ത് എന്നൊരു പദപ്രയോഗം ശരിയല്ല എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് കേരളീയം രണ്ട് സാംസ്കാരികമായി മതേതരമായി ഒത്തുചേരാനുള്ള ഒരു സാംസ്കാരിക ഇടം എന്ന നിലയിൽ ഞാൻ അതിനെ വ്യക്തിപരമായി പിന്തുണയ്ക്കുന്ന ഒരാളാണ് അതിനെ ഏതെങ്കിലും തരത്തിൽ കേവലവൽക്കരിക്കുന്നതുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അത് ധൂർത്താണെന്ന് പറയണമെങ്കിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ചിലവുണ്ടാവണം അത് ചിലവുണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാവണം ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുതാര്യതയാണ് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് meet the editors